തീയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വറുത്തരച്ചിട്ടുള്ള വെണ്ടയ്ക്ക തീയലാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകല്ലേ. വരും നിങ്ങൾക്ക് ആദ്യം സ്റ്റൗ ഓണാക്കാം. ഇത് ചീനിച്ചിട്ട് ഒന്ന് ചൂടാവട്ടെ. നമുക്ക് ആദ്യം വറുത്തരക്കണം. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തരക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു മുടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവണം. ഇനി ആറുമ്പോൾ ഒന്നുകൂടെ ഈ എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് ഒന്ന് ആറാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. നന്നായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതോടെ നമുക്ക് വെണ്ടയ്ക്ക ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചതാണ്. ഒരു 200 ഗ്രാം വെണ്ടയ്ക്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. മൂപ്പില്ലാത്ത നല്ല പുലി പിഞ്ച് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരേ വഴുവഴുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി, ഒരു 2 പച്ചമുളക് അതും കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ചേർത്തിയിട്ട് വഴക്കാം. ഞാനിവിടെ ഒരു 10-15 ചെറിയുള്ളി ഉണ്ട് കേട്ടോ. അതായത് ഒരു 1/2 കപ്പോളം ചെറിയുള്ളി ഉണ്ട്. നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് പുളി ഒഴിക്കേണ്ടത്. കൂടുതൽ പുളി പാടില്ല, അതുകൊണ്ടാ ഇത് എത്രയും വലുപ്പമുള്ള പുളി മതി. ഇതിന് ഞാൻ ചുടുവെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ. ഇതാ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ പുളിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. വെണ്ടയ്ക്ക് ഉള്ളിയൊക്കെ നന്നായി വെന്ത്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ അരച്ച് ജാറ് കഴുകി വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഒന്നുകൂടെ ഉപ്പ് നോക്കട്ടെ. ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പിട്ടു, കുറച്ച് ഉപ്പിൻ്റെ വളർന്നു, ഒന്ന് അടിച്ചു വയ്ക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ, നന്നായി വരുത്തി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് വെല്ലം ഇട്ട് കൊടുക്കണം. വെല്ലം ചീകി വെച്ചാണ് ഒരു പുളിപ്പും എരിവും എല്ലാം കൂടെ ചേർന്നതാണ് ഈ വണ്ടിക്ക തീയൽ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കാരണം ഇത് ഇനി ഇത് ഇറക്കി വെച്ചിട്ടൊന്നും ആറുമല്ലോ. അപ്പോൾ ഈ മൺചട്ടി കിടന്നൊന്ന് കുറുകി വരുമ്പോൾ നന്നായി ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരും. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം, എന്നിട്ട് താളിച്ച് കൊട്ടാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക്, വെന്തയം, വെള്ളം ഒഴിഞ്ഞ് പരുത്തി നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. കുറച്ച് കറിവാക്കി നമുക്ക് ഇത് തീയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഉറുകി വന്നോണ്ട തണുത്തപ്പോ അത് അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കറിയായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ കറി മാത്രം മതി ചോറിനാണ്, ഒരു കിണ്ണം ചോറിനും വേറെ ഒരു സൈഡ് കറിയും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്ക തീയലിന്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.